അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് ജനിക്കണേന്ന്. എത്ര എത്ര സുന്ദരികളായ പെൺകുട്ടികളാണ് നിന്റെ കയ്യിലൂടെ കടന്നു പോയത്. അതിനെ യോഗം വേണം, പിന്നെ തരക്കേടില്ലാത്ത ഒരു തലച്ചോറും. ഒന്ന് ചുമ്മാ ഏത് നേരം പളവളവളാണ്, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഓർത്ത് ഇതാണോ മാന്യത? അല്ല, എനിക്കത് പെട്ടെന്ന് ദേഷ്യം കയറിയിട്ടെ. അല്ല പിന്നെ സാറെ, അവൻ സാറിന്റെ വീടിന്റെ പരിസരത്ത് തന്നുണ്ട്. അവിടെ അടുത്തുള്ള ടവറിന്റെ പരിധിയിൽ അവന്റെ മൊബൈലിന്റെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇനി സാറിന്റെ വീട്ടിലെങ്ങാനും അല്ല ഞാൻ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. തോന്നലല്ലടോ, മൊബൈൽ ആ പരിധിയിലാണെങ്കിൽ അവൻ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടാവും. സാറിന്റെ ഭാര്യ എന്താ ഇങ്ങനായി പോയത്? അവൻ ഇത്രയും ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ആ നിലയ്ക്ക് കുറച്ചും കൂടി യുക്തിയോടുകൂടി പെരുമാറിക്കൂടായോ? സ്വന്തം ലൈഫ് വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ കളിക്കുമോ? അതാടോ, അവൻ ഒരു സ്ത്രീയുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ അവളെ ഏതു തരത്തിൽ സ്വാധീനിക്കണമെന്ന് അവൻ അറിയാം. അതുകൊണ്ടല്ലടോ 18 കല്യാണം കഴിക്കാൻ പറ്റിയത്. പിന്നെ എന്റെ ഭാര്യയെ പോലെ എത്ര അവഹിതങ്ങളുണ്ടാവും. സാർ ഇങ്ങനൊന്നും പറഞ്ഞു നടക്കരുത് സാറേ, അത് മോശമാ. അവന് ചെയ്യാം, ഞാൻ പറയുന്നതാ മോശം. ഇനിയൊരു ഒറ്റ ആണിനെ ഞാൻ വീട്ടിൽ കേട്ടതില്ല. ഒറ്റയാണതിന്, താനും വരരുത്. സാറ് വിളിച്ചാലും ഞാൻ വരൂ. വിളിച്ചാലും വരരുത്, അറിയാതെ ഞാൻ വിളിച്ചു പോയാലും വരരുതെന്ന്. യെസ് സാർ. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? സ്വന്തം ഭാര്യയുടെ ഹൃദയത്തിൽ അയാളല്ല അന്യ പുരുഷനാണെന്ന് അറിയുമ്പോഴാ. സാർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അവൻ അവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങി പോകത്തില്ലയോ? റൈറ്റ്. അവന്റെ കയ്യിൽ കത്തിയുണ്ട്, എന്റെ കയ്യിൽ തോക്കുണ്ട്. തോക്ക് വെടിവെച്ച് വീഴ്ത്ത് ഞാൻ ആ പന്നിയെ. കഷ്ടം. നിനക്ക് എത്ര മൊബൈൽ ഉണ്ട്? അതെന്ത് ചോദ്യാ? ബലരാമേട്ടൻ വാങ്ങി തന്ന ചെറിയൊരു ഫോണല്ലേ എനിക്കുള്ളൂ. അത് നീ വലുതാക്കിയോ എന്നാ എന്റെ ചോദ്യം. നിനക്ക് എല്ലാ ഫെസിലിറ്റി ഉള്ള ഫോൺ അവൻ തന്നോന്നാ ഞാൻ ചോദിച്ചത്. ഇതെന്തൊരു ശല്യോ, തൊട്ടവനെ പിടിച്ചവനൊക്കെ എന്തിനാ എന്റെ വെക്കെട്ട് കയറുന്നത്? മിണ്ടിപ്പോയോ നീ? അവനിപ്പോ പോലീസ് തെരയുന്ന ഒരു ക്രിമിനലാ. അങ്ങനെ ഒരുത്തന്റെ മൊബൈൽ ഉപയോഗിക്കുകയും അവൻ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്താ അത് നിനക്ക് ദോഷം ചെയ്യും. ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല മനുഷ്യ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവന്റെ മൊബൈൽ ഈ വീടിന്റെ ലൊക്കാലിറ്റിയിൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അവൻ അടുപ്പുള്ളത് ഈ വീടുമായിട്ടാണല്ലോ. അങ്ങനെ വരുമ്പോ നിന്നെ സംശയിക്കണം. എവിടെയാടി നീ അവന്റെ മൊബൈൽ ഒളിവിച്ച് വെച്ചിരിക്കുന്നത്? എന്റെ തലയിലും. നിന്റെ തലയിലെടുത്ത് മിക്കവാറും ഞാൻ മാറ്റോടി. നാണം കെട്ട് നിക്കുവാടി, നാണം കെട്ട് നിക്കുക. ഡിപ്പാർട്ട്മെന്റിൽ പലർക്കും അറിയാം കഥകള്. അങ്ങനെ കഥകൾ അറിഞ്ഞെങ്കിലേ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെ. ആരാ എല്ലാം പാടിക്കൊണ്ട് നടന്നത്? ഭാര്യ പിഴച്ചവളാണെന്ന് നാട് നീളം പാടിക്കൊണ്ട് നടക്കുന്നൊരു ഭർത്താവ്. അവൻ എന്തായാലും പിടിക്കപ്പെടൂടി. അന്ന് അവൻ പറയും അവന്റെ ഭാര്യമാരുടെയും കാമുകമാരുടെയും പേരുകള്. പറഞ്ഞോട്ടെ, പക്ഷെ ആ പറയുന്ന പേരുകളുടെ കൂട്ടത്തിലൊന്നും എന്റെ പേരുണ്ടാവില്ല. തെറ്റ് ചെയ്യുന്ന പെണ്ണിന്റെ ആത്മവിശ്വാസമാണ് ഇതൊക്കെ. ഒരു പോലീസുകാരനായി എനിക്കത് മനസ്സിലാവും. ഇതുപോലുള്ള എത്രയെത്ര കേസുകളാണ് നിത്യേന ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയും വാങ്ങിച്ചിട്ട് അവന്റെ മദ്യവും വാങ്ങി കുടിച്ചിട്ട് എന്നെ പ്രതിയാക്കുന്നു. അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ എന്നെ അങ്ങ് ഉപേക്ഷിക്കും. തോന്നോടി തോന്നും. സ്വീകരിക്കാൻ രണ്ട് കൈയും നീട്ടി ഒരുത്തിനിരിക്കുമ്പോ ഭർത്താവിനെ കറിവേപ്പിലാക്കാൻ തോന്നും. പക്ഷേ നാളെ ജയിലിനകത്ത് കഴിയുന്ന ഒരുത്തിനൊപ്പമാണ് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ഓർക്കണം. അവൻ ജയിലിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ സെല്ലിലാക്കണം. ജയിലിലല്ല, ഭ്രാന്താശുപത്രിയിൽ. നിങ്ങൾക്ക് മുഴുത്ത വട്ട മനുഷ്യ. ചവിട്ടി തേച്ചു കളയാൻ കൊല്ല. ഞാൻ 1000 തവണ പറഞ്ഞല്ലോ, ഇങ്ങനെട്ട് കൊല്ല കൊല്ല ചെയ്യുന്നതിലും നല്ലതാ. ചെയ്യോടി, ഞാനത് ചെയ്യും.
ഞാൻ കാണിച്ചു തരാടി നിന്നെ കൊല്ലും ഞാൻ ഇതിനകത്ത് തന്നെ ഓൾറെഡി അവന്റെ മൊബൈല് എവിടെയോ വൈബ്രേഷൻ സൗണ്ട് കേൾക്കുന്നുണ്ട് നീ കേൾക്കുന്നുണ്ടോ എവിടെയാണോ കട്ടായി കണ്ടുപിടിക്കൂടി ഇതെന്റെ ജീവന്റെ പ്രശ്നമല്ലേ ഞാൻ കണ്ടുപിടിക്കും സൗണ്ട് സൗണ്ട് എവിടെയാണോ സൗണ്ട് സൗണ്ട് ഉണ്ട് ഇവിടെ എവിടെയോ ഉണ്ടടി അത് ഇനി ഞാൻ പിടിക്കും സൗണ്ടുണ്ട് സൗണ്ടുണ്ട് കിട്ടി കണ്ടോടി കണ്ട കാമുകൻ കാമുകിക്ക് എന്ന പ്രണയ സമ്മാനം ഇതിലൂടെയാണപ്പോ വിളിയല്ലേ കൂടുതൽ സത്യങ്ങൾ പറയണ്ട നീ നീ ബാത്റൂമിൽ പോയപ്പോ അവനുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോന്ന പിന്നെ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് കള്ളത്തരം കയ്യോടെ പിടിച്ചു ഞാനിതിനൊക്കെ എന്ത് മറുപടി പറയാനാ ഞാനിതിന് എന്നെ നെഞ്ചിടിച്ച് കിടക്കുന്നത് ഒന്നും പറയണ്ട പറഞ്ഞു അതൊക്കെ കള്ളമായി പോടി ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് അവിഹിത ബന്ധമുള്ള പെണ്ണാടി പറഞ്ഞില്ലേ നിങ്ങളോട് ഇല്ലടി നിന്നെ ഇതിനകത്തിട്ട് ഞാൻ പൊരിക്കും വറുത്ത് കോരുവടി ആയുസിന് ബലമില്ലാത്തവനെയാ നീ കേറി പ്രേമിച്ചത് അവൻ ഏത് നിമിഷവും കൊല ചെയ്യപ്പെടുവടി അവനെ കൊല്ലുക എന്താ ഞാനിത് പറയുമ്പോഴും നിന്റെ ഉള്ളിലെ തുടിപ്പ് എനിക്ക് അറിയാവടി നിങ്ങൾ എന്നെ കൊല്ലത്തില്ല എനിക്കത് ചെയ്യേണ്ടി വരും എനിക്കറിയാവടി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ നീ എന്റെ നെഞ്ചു തുറക്കുമെന്ന് അതിനുവേണ്ടി നല്ല അസൽ മലപ്പുറം കത്തി അവൻ നിന്നെ ഏൽപ്പിച്ചു കാണും അന്ന് രാത്രി അവനോട് വന്നപ്പോഴും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ തെറിയാൻ പോവാ ഞാൻ ഈ വീട് മുഴുവൻ എന്റെ വയർലെസ്സും പോയി എന്റെ ഭാര്യയും പോയി എന്റെ എല്ലാം പോയി കൊമ്പൻ ചെല്ലിരിക്കണ പോലെ തന്നെ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാലേ ശരിക്കും ദേഷ്യം തീർക്കും കാരണം അവരുടെ വയർലെസ് വെച്ചിട്ടാണല്ലോ താൻ കളിക്കുന്നേ പിന്നെ ഏതായാലും കയ്യിൽ കിട്ടി ഇനിയിപ്പോ ബലരാമന്റെ പണി കളയിച്ചിട്ട് തിരികെ കൊടുത്താൽ മതി അതെ പോലീസുകാരെ വയർലെസ് കയ്യിൽ പിടിച്ചു നിൽക്കണേ കണ്ടിട്ടുള്ളൂ അത് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാ തനിക്ക് കിട്ടിയ അവസര അത് മാക്സിമം അങ്ങ് മുതലാക്കിക്കോ ഞാനൊന്ന് തോന്നാക്കട്ടെ നിയമസഭയുടെ പരിസരത്ത് കൂടി ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറ് കറങ്ങി നടക്കുന്നുണ്ട് അവിടെ ഡ്യൂട്ടിയിലുള്ള എസ്ഐയും പോലീസുകാരും ശ്രദ്ധിക്കണം ഓവർ അതുപോലെ തന്നെ സെക്രട്ടറിന്റെ പരിസരത്തൂടെ ഒരു പാകിസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഒരാൾ കറങ്ങി നടക്കുന്നുണ്ട് പിച്ചക്കാരനാണോ ഭീകരനാണോ എന്നറിയില്ല ഏതായാലും സെക്രട്ടറിന്റെ അകത്തുള്ളവർ പുറത്തിറങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത് ഓവർ ഓവർ ഇപ്പൊ കേട്ട സമയത്ത് ഉറപ്പുവരുത്തിയ ശേഷം വേണ്ടത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുത്തൻ ഇടക്കിടക്ക് ഇങ്ങനെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഓവർ അവനിപ്പോ എസ് ഐ ബലരാമന്റെ വീട് ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട് വയർലെസ് തിരിച്ചു വയ്ക്കാൻ ഓവർ അത് നന്നായി പോലീസുകാരിപ്പോ ബലരാമന്റെ വീട്ടിലേക്ക് പോയി കാണും
ഇത് കൊള്ളാല ചരിത്ത താൻ പോലീസ് കസ്റ്റഡിയിൽ ആവുന്നത് വരെ പിടി കൊടുക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കൂടാ അതിന് ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കണം ഒരു സ്ഥലത്ത് വെച്ച് ഈ സാധനം ഓണാക്കുമ്പോൾ അവിടം ലക്ഷ്യം വെച്ച് പോലീസുകാർ വരും അപ്പൊ ഇവിടൊന്നും മുങ്ങണോല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് ജീപ്പിൽ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് ഏതായാലും ബലരാമൻ സംശയിച്ചിട്ടുണ്ടാവും നമ്മളെ അവൻ സംശയിക്കട്ടെ കിടന്ന് ഉരുളട്ടെ അവന്റെ ജോലി പോകുന്നത് വരെ ഈ കളി തുടരണം നേരത്തെ എനിക്ക് പോലീസിന് കേട്ടാൽ ഭയങ്കര പേടിയായിരുന്നു ആ പേടി മാറ്റിയത് ഈ ബലരാമനാ അവൻ ലോക്കപ്പിലിട്ട് എന്നെ പെരുമാറി കഴിഞ്ഞപ്പോ എന്റെ സകല പേടിയും പമ്പ കടന്നു ഇനിയിപ്പോ ഭയക്കുന്നത് അത്രയും അവനായിരിക്കും കൂടെ നിന്നിട്ട് ദ്രോഹിച്ചില്ലേ അപ്പൊ അവനും കിട്ടട്ടെ ഒരു പണി എടാ നിന്നെ പോലെ ഞാനും ഒരു സർദാർജി ആവട്ടടാ മലയാളം പോലും തനിക്ക് മര്യാദയ്ക്ക് അറിയത്തില്ല അപ്പോഴാണ് ഹിന്ദി പറഞ്ഞ് ഇനി സർദാർജി ആവുന്നത് തനിക്ക് അറിയാവുന്ന ഏതെങ്കിലും വേഷം കെട്ടുന്നതായിരിക്കും നല്ലത് അങ്ങനൊരു വേഷം അതിനെന്താണോ ഇത്ര ചിന്തിക്കാൻ ഏതെങ്കിലും വിഷക്കാരനായിട്ട് വേഷം കെട്ട് അതാവുമ്പോ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ തനിക്കൊരു ലുക്കുണ്ട് ഏതായാലും ഇപ്പോ പോലീസ് ഏമാന്മാര് ബലരാമന്റെ വീട്ടിലെത്തി കാണും ഞാൻ തുറക്കാം വരുന്നവനേ ഞാൻ ആദ്യം കാണട്ടെ ആ വയർലെസ് അടിച്ചോണ്ട് പോയവൻ സാറിന്റെ വീട് ലക്ഷ്യമാക്കി വന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല അപ്പൊ അത് തെറ്റായ മെസ്സേജ് ആയിരുന്നോ ആയിരിക്കും വയർലെസ് അടിച്ചോണ്ട് പോയതിന്റെ തമാശ അതൊക്കെ എനിക്കറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും എത്രയും പെട്ടെന്ന് സാർ ആ വയർലെസ് കണ്ടെത്തണം അല്ലെ പുലിവാലാക്കും ഹലോ ഹലോ മൈക്രോഫോൺ ടെസ്റ്റിംഗ് മൈക്രോഫോൺ ടെസ്റ്റിംഗ് ഹലോ ഹലോ അടുത്ത ബില്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു നാടകത്തിന്റെ പേര് ബലരാമന്റെ വയർലെസ് ഇതവനാ അവൻ തന്നെയാ അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ സാർ ആരുടെ കാര്യം പറയുന്നേ എടോ മുമ്പ് ഒരുത്തർ ഞാൻ ലോപ്പ് കയറ്റി ഇടിച്ച് ശരിയാക്കിയില്ലേ അവൻ ആ വയർലെസ് എടുത്തോണ്ട് പോയിരിക്കുന്നത് അതെങ്ങനെ അവന്റെ കിട്ടി സാറേ എങ്ങനെ കിട്ടിയെന്നൊക്കെ എനിക്കറിയാം ആളെ പിടി കിട്ടിയല്ലോ യെസ് സാർ നിങ്ങൾ ഇതൊന്ന് അന്വേഷിക്കേ ശരി സാർ ആ എന്റെ ജോലി കളയിക്കാനായിട്ട് നീ വയർലെസ് അവനെടുത്ത് കൊടുത്തു അവനത് ആ കോമാളിക്ക് കൈമാറി അല്ലടി ഇതെന്തൊരു കഷ്ടമാ പിന്നെ എങ്ങനെയാടി വീട്ടിനകത്തിരുന്ന സാധനം അവന്റെ കയ്യിലെത്തിയത് അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാ അറിയിച്ചു തരാടി അറിയാത്തതൊക്കെ ഞാൻ അറിയിച്ചു തരാം ഡിവൈഎസ്പി ശിവാനന്ദ് സാർ ഹലോ വരാം സാർ ഇപ്പൊ തന്നെ വരാം സാർ പോകാന കത്തിക്കടി എല്ലാരും കൂടി എന്നെ എടുത്തിട്ട് കത്തിക്കട്ടെ നീ ചിരിക്കടി ചിരിക്കേ നിങ്ങളുടെ ജോലി പോണം ഈ സ്വഭാവത്തിന് പോട്ടടി പോട്ടെ അപ്പൊ ഞാൻ വീട്ടിൽ കാണുമല്ലോ അപ്പൊ എനിക്ക് നിന്റെ കള്ളത്തരം കൈയോടെ പിടിക്കുകയും ചെയ്യാലോ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഭഗവാനെ വിഘ്നേശ്വര പറഞ്ഞതൊക്കെ സത്യമാണല്ലോ എങ്കിലും മരുമക്കളായിരിക്കും നാശത്തിന് കാരണമെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു പിന്നെ അത്രയും സ്നേഹിക്കുന്ന മരുമകനെ കുറിച്ച് പറയുന്നത്
ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ജ്യോത്സ്യം പറഞ്ഞത് സത്യമായതുകൊണ്ടാ വീണ്ടും വിളിപ്പിച്ചത്. ഇനി എന്തെങ്കിലും അനർത്ഥങ്ങളുണ്ടാവുമോ? തൽക്കാലം ആശ്വസിക്കാം. കാറും കോളും ഒക്കെ നീങ്ങി, എല്ലാം ഒന്ന് ശാന്തമായിട്ടുണ്ട്. പിന്നെ പേടിക്കണ്ട, ചതിയും വഞ്ചനയും കാണിച്ച ആൾക്ക് വൈകാതെ തിരിച്ചടി കിട്ടും. അവൻ മരിക്കോ എന്ന് ചോദിച്ചാ മരണതുല്യമായ അവസ്ഥയുണ്ടാകും. മരണം പ്രവചിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാം. അങ്ങനെ ഒരു ജാതകമായിരിക്കാം അയാളുടേത്. അങ്ങനെയാണ് കാണുന്നത്. അവൻ മരിക്കണം ജ്യോത്സ്യരെ എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാന്? കണ്ട ഫലം പറഞ്ഞു. മദ്യപിച്ചുകൊണ്ട് ആടിക്കുഴഞ്ഞ് നടു റോഡിലൂടെ നടക്കുന്നവനും വീട്ടിലെത്തും, ഒരപകടവും കൂടാതെ. ആയുസ്സിന് ബലമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഒരാളെ കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതുമൊക്കെ മുകളിൽ ഒരാളാ. ഈ വീട്ടിൽ നിന്നും അപകടങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി. ഇനി ദുർമരണങ്ങളൊന്നും നടക്കില്ല. അത് ഞാൻ തറപ്പിച്ചു പറയാം. ശരി. എന്നാലും അവൻ മരിക്കില്ലെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞൊന്നും തെറ്റിയിട്ടില്ല. ഇത്രയും ക്രിമിനൽ കേസുള്ളവൻ ഇനി എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാനാ? അവന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല മോനെ. നമ്മളെയൊക്കെ എത്ര വിദഗ്ധമായിട്ടാ അവൻ കബളിപ്പിച്ചത്. ഈ പ്രവചനം തെറ്റുവമ്മേ, അവന്റെ മരണം ഉറപ്പായിട്ട് നടക്കും. എന്തുവാടോ ഇതൊക്കെ? പോയി സർ, വയർലെസ്. അത് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുറിച്ച് അത്ര നല്ല പേരല്ല. പരസ്യമായിട്ട് താൻ അഴിമതി ചെയ്യാണ്, ആരെയും ഭയക്കാതെ. എത്രയും പെട്ടെന്ന് ആ വയർലെസ് കണ്ടെത്തിക്കോണം, അല്ലെങ്കിൽ സസ്പെൻഷൻ ഉറപ്പാ. അറിയാം സർ, എന്റെ ആവശ്യമില്ല സർ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും സർ. ശ്രമിച്ചാ പോരാ, അത് നടക്കണം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തനിക്ക് യൂണിഫോം നഷ്ടപ്പെടും. അറിയാലോ, ഇന്നലെ ട്രാഫിക് കുരുക്കിലും മുഖ്യമന്ത്രി പോലും പെട്ടുപോയി. ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയാം സർ. ഒരു വിവാഹ തട്ടിപ്പ് വീരനുണ്ടല്ലോ, അവനും അവന്റെ സഹായം കൂടിയാ പണി പറ്റിച്ചിരിക്കുന്നത്. ഈ വിവാഹ തട്ടിപ്പ് വീരനുമായി തനിക്കെന്താ ബന്ധം? അതും ചർച്ചയായ വിഷയമാണല്ലോ. താൻ പല കേസുകളും അവന് വേണ്ടി വളച്ചൊടിച്ചെന്ന ആരോപണം വരെയുണ്ട്. അതുപോലെ തന്നെ ആ മോചിത എന്ന് പറയുന്ന പെൺകുട്ടി ലോക്കപ്പ് മർദ്ദനത്തിന് സസ്പെൻഷനിലായി. അവരെയും ചതിച്ചതാണെന്നൊരു പറച്ചിലുണ്ട്. എന്നിട്ട് അവർക്ക് പകരം വന്ന താൻ അതിനെപ്പറ്റി എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചു സർ. എന്നിട്ടോ? അത് അവര് കുറച്ച് പ്രശ്നക്കാരിയായിരുന്നു സർ. എന്ന് താൻ അങ്ങ് തീരുമാനിച്ച മതിയോ? ഒരുപാട് പ്രശ്നങ്ങൾ താനായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജോലി കളയാൻ. അതിൽ അവസാനത്തെയാണ് ഈ വയർലെസ്. ഞാനത് എങ്ങനെയും കണ്ടെത്തിക്കോളാം സർ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ ഫലം താൻ അനുഭവിക്കേണ്ടി വരും. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ തന്നെ എല്ലാരും കൂടെ പ്രതിയാക്കിയേനെ. നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് അണ്ണാ. ഞാൻ ഒരിക്കലും ഭക്ഷണത്തിൽ മായം കലർത്തത്തില്ല. ഒന്നുമല്ലേലും സ്വന്തമായി തട്ടുകട നടത്തിയനല്ലേ ഞാൻ. എന്നിട്ടത് പൂട്ടിയതെന്തിനായിരുന്നു? അത് പിന്നെ ആഹാരം ഒത്തിരി മോശമായിപ്പോയി, അത്രയേ ഉള്ളൂ.
എന്തെന്താ നിന്റെ വർഷത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ടാ ഞാൻ ധൈര്യമായിട്ട് ഇവിടെ വന്ന് വാങ്ങുന്നത്. ഇന്നലെ മാത്രം ഒന്ന് പാളിപ്പോയി. അത് പറയാൻ സാർ ഇവിടെ വരുമെന്ന് അറിയായിരുന്നു. ഭാഗ്യത്തിന് സാർ പോയ ശേഷം ഭക്ഷണം കഴിച്ച ഒരാൾക്ക് ചെറിയ പ്രശ്നമുണ്ടായി. അത് കഴിഞ്ഞ് ഞാനും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു. അതോടെ സംഗതി വശക്കേടാണെന്ന് എനിക്കും തോന്നി. പിന്നെ ആർക്കും ഒന്നും കൊടുത്തില്ല. ഞാൻ കരുതി എന്നോടുള്ള മുൻവൈരാഗ്യം നന്ദം തീർത്തതാണെന്ന്. അങ്ങനെ തീർക്കാനാണെങ്കിൽ ഇപ്പോഴല്ലോ സാറേ, ഇതിനു മുമ്പ് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ? ഇത് തട്ടുകട പൂട്ടിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ. എന്നെ നോക്കണ്ട സാറേ, ഒരു റൗണ്ട് ചോദ്യം ചെയ്യലിപ്പോ കഴിഞ്ഞതേ ഉള്ളൂ. ഇവനെ സംശയിക്കായിരുന്നു, പക്ഷെ ഇന്നലെ ഇവനില്ലായിരുന്നു. എങ്കിലും ഇവന് മറ്റവനുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ സംശയം എനിക്കും ഉണ്ട്. പിന്നെ സാറ് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നത് ഒരു സിക്കുകാരനാ. ആ സമയത്ത് അയാളെ സംശയമൊന്നും തോന്നിയില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ശേഷം എന്തോ അയാളെ എനിക്കൊരു സംശയം പോലെ. ഇന്നലെ ഏതായാലും എന്റെ മോശം ദിവസങ്ങളിലൊന്നായിരുന്നു. അല്ല, ഞാൻ എന്റെ വയർലെസ് ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെന്നാണ് ഓർമ്മ. അതുവിനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പോയിടത്തൊക്കെ അന്വേഷിക്കില്ലേ? ഇവിടെ ഏതായാലും സാർ വയർലെസ് ഒന്നും വെച്ചിട്ടില്ല. അല്ല, വയർലെസ് നഷ്ടപ്പെട്ടെങ്കിൽ അത് സാറിന് ജോലിയെ ബാധിക്കില്ലേ? ആ DYSP സാറ് വാർണിംഗ് തന്നിരിക്കുക. ഉടനെ അത് കിട്ടിയില്ലെങ്കിൽ പണി പോക്കാനുണ്ടാ. എന്റെ ബലമായ സംശയം മറ്റവനെയാ, ആ പെണ്ണുപിടിയനെ. എന്റെ അവസാനം കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അത് കഴിഞ്ഞേ അവരൊക്കെ യാത്രയാവൂ. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതുപോലെ അകറ്റി നിർത്തുകയും ചെയ്യും. അവനെ പിടികിട്ടാത്തടത്തോളം കാലം അവൻ അപകടകാരി തന്നെ. മോചിത, അവള് തിരിച്ചു കയറുന്നത് തന്നെ എന്നെ ലക്ഷ്യമിട്ടാ.